നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മുൻ ഐ ടി സെക്രട്ടറിയുമായ എം ശിവശങ്കർ ഇതാ വീണ്ടും ചോദ്യം ചെയ്യലിനായി തയ്യാറെടുക്കുകയാണ്. അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ഏജൻസികൾ. അദ്ദേഹത്തിൻ്റെ മൊഴിയിലോ അല്ലെങ്കിൽ ഇതിനു മുൻപ് ലഭിച്ച സൂചനകളിലോ എന്തെങ്കിലും വൈരുദ്ധ്യമോ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ വീണ്ടും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുന്നിലേക്ക് എത്തുകയാണ് ചോദ്യം ചെയ്യലിനായി. കസ്റ്റംസിനും എൻ ഐ എക്കും പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യമായ സ്വാധീനമുണ്ടായിരുന്നുവെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ കത്തിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവശങ്കറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്വപ്നയുടെ സത്യസന്ധത സംശയിക്കത്തക്കതാണ് എന്ന് ശിവശങ്കറിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് കൂടി അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. പ്രളയകാലത്ത് സഹായം തേടി സർക്കാർ സംഘം യു എയിൽ എത്തിയപ്പോൾ അവിടെ വെച്ചും ഇരുവരും സ്വപ്നയും ശിവശങ്കറും പല കുറി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി കേന്ദ്ര ഏജൻസിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്വപ്ന, സരിത, സന്ദീപ് നായർ എന്നിവരെ 4 ദിവസം കൂടി കസ്റ്റഡിയിൽ കിട്ടണമെന്ന അപേക്ഷയിൽ ഇവർക്ക് ജാമ്യം നൽകുന്നത് ഒളിവിൽ പോകാനും അന്വേഷണം അട്ടിമറിക്കാനും വഴിയൊരുക്കും എന്ന ആശങ്കയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. സ്വപ്നയ്ക്ക് ഉന്നതരുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. നിരീക്ഷണത്തിനുള്ള ചിലരെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ എൻ ഐ എയിൽ നിന്നും കസ്റ്റംസിൽ നിന്നും തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ശിവശങ്കറിനെ എൻ ഐ എ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. മറുപടികളിൽ പൊരുത്തക്കേട്, അതുപോലെ തന്നെ വിശകലനത്തിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ ഉടൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന സൂചനയുണ്ട്. മറുപടികളിൽ പൊരുത്തക്കേടുകൾ കണ്ടപ്പോഴാണ് ലൈ ഡിറ്റക്ടർ ഉപയോഗിച്ചത്. തെളിവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാമെന്നായിരുന്നു എൻ ഐ എക്ക് ലഭിച്ച നിർദ്ദേശം. നുണപരിശോധനാ ഫലം ഡി ഐ ജി കെ ബി വന്ദന വിശകലനം ചെയ്തു. പൊരുത്തക്കേടുകൾ കൂടുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയായാലും ശരീരത്തിൽ സെൻസറുകളും മറ്റും ഘടിപ്പിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നയാളുടെ രക്തസമ്മർദ്ദം, നാഡിമിടിപ്പ്, വിവിധ വികാരങ്ങൾ തുടങ്ങിയവ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഈ നുണപരിശോധന നടത്തുന്നത്. എന്തൊക്കെയായാലും ശിവശങ്കറിൻ്റെ ആ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എല്ലാ കേന്ദ്ര ഏജൻസികളും, കസ്റ്റംസും എൻ ഐ എയും അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് ഒരു കൂട്ടായ വിശകലനമാണ് ഈ ഒരു വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്വപ്ന സുരേഷിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് സ്വപ്ന വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ സ്വപ്നയുമായി സഹകരിച്ചിരുന്നത് എം ശിവശങ്കറാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ മാരത്തൺ. ഏതാണ്ട് 2 പ്രാവശ്യമായി അദ്ദേഹത്തെ 5 മണിക്കൂറും 9 മണിക്കൂറുമാണ് ചോദ്യം ചെയ്തത്. വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ മാരത്തണിനായി ശിവശങ്കറിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നുണപരിശോധന നടത്തി അദ്ദേഹത്തിൻ്റെ ആ നുണപരിശോധനയിൽ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതും ഈ നുണപരിശോധനാ ഫലവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും അടുത്ത നടപടി എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പേരെ ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ കേന്ദ്ര ഏജൻസികൾ പരസ്പരം നടത്തിക്കഴിഞ്ഞു. ഡൽഹിയിൽ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് അജിത് ഡോവലുമായും ഇക്കാര്യങ്ങൾ കെ ബി വന്ദന, അതായത് എൻ ഐ എയുടെ ദക്ഷിണമേഖലാ ചുമതലയുള്ള കെ ബി വന്ദന ഐ പി എസ്, അവർ കാര്യങ്ങളൊക്കെ തന്നെ അജിത് ഡോവലുമായി സംസാരിച്ചു എന്നും അറിയാൻ കഴിയുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, മാത്രമല്ല സ്വപ്ന സുരേഷുമായി ചേർന്ന് വേറെന്തൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളുമാണ് ഇവരൊക്കെ നടത്തിയത് എന്നുള്ള കാര്യം, ഇക്കാര്യങ്ങളൊക്കെ ശിവശങ്കറിന് അറിയാമായിരുന്നോ, അതിന് പിന്നിൽ ഇദ്ദേഹവും പ്രവർത്തിച്ചിരുന്നോ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എൻ ഐ എയും കസ്റ്റംസും ഒക്കെ ചേർന്ന് അന്വേഷിക്കുന്നത്. ഇതൊരു കൂട്ടായ അന്വേഷണമാണ്, ഒരു കൂട്ടായ ചോദ്യം ചെയ്യലാണ്. ഇനി ഇപ്പോൾ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശിവശങ്കറിനെതിരെ എന്ത് നടപടിയെടുക്കണം, അറസ്റ്റ് ചെയ്യണോ, അദ്ദേഹത്തെ എത്രാം പ്രതിയായി ചേർക്കണം എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കുകയുള്ളൂ. അല്ലാതെ അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കണോ, ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരും വിവിധ രാഷ്ട്രീയക്കാരുമൊക്കെ ഇപ്പോൾ ചങ്കിടിപ്പോടെ കാത്തിരിക്കുകയാണ്. ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും വിവരം കൂടുതൽ കിട്ടുമോ, സ്വപ്ന സുരേഷ് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ശിവശങ്കറിനെ വരും ദിവസം വീണ്ടും ശക്തമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.